Hi friends, welcome to Chapters of Sumi Faris. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു ഡ്രിങ്കാണ് പപ്പായ ഡേറ്റ്സ് സ്മൂത്തി. സാധാരണയായിട്ട് ഡയറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനത്തെ സ്മൂത്തീസ് ഒക്കെ കഴിക്കുന്നത് പതിവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരമായിട്ട് നമുക്കിത് കഴിക്കാം. ഇതൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ വയറ് പെട്ടെന്ന് ഫുള്ളാവുകയും നമുക്ക് മറ്റുള്ള ഫുഡിനുള്ള ക്രേവിങ്സ് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും ഇങ്ങനത്തെ സ്മൂത്തീസൊക്കെ നന്നായിട്ട് സഹായിക്കും. ഇനി ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ നന്നായി പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പപ്പായാണിത്. ഇതിലേക്ക് 3 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ് ആണുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 8 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ ചിയ സീഡ്സും എടുത്തിട്ടുണ്ട്. സ്മൂത്തി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ ഈത്തപ്പഴം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കാം. ഈത്തപ്പഴം നന്നായിട്ട് കുതിർന്ന് കിട്ടിയാലുള്ളൂ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ വരുള്ളൂ. ഇല്ലെങ്കിൽ അത് കഷ്ണങ്ങളായിട്ട് അങ്ങനെ തന്നെ കിടക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഈത്തപ്പഴം എത്ര ഉണങ്ങിയതാണ് എന്നതിനനുസരിച്ച് നമുക്ക് അതിനെ എത്ര സമയം വെള്ളത്തിലിടണമെന്ന് തീരുമാനിക്കാം. നന്നായിട്ട് ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചാലുള്ളൂ ഇത് കുതിർന്ന് കിട്ടുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിയ സീഡ്സും നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം. ഏകദേശം 10 മിനിറ്റ് മതിയാവും ഇത് റെഡിയാവാനായിട്ട്. കുറേ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ചിയ സീഡ്സ് നമ്മൾ നമ്മളെ ഡ്രിങ്ക്സിലൊക്കെ ഇട്ട് വെക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ചിയ സീഡ്സിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡ്രിങ്ക്സിലും അത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ചിയ സീഡ്സിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡൈജഷനും വെയിറ്റ് ലോസിനും ഒക്കെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ചിയ സീഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ഡ്രിങ്ക് ഉണ്ടാക്കിയാലും ഇത് അതിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്മൂത്തി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ പഴം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് പപ്പായ ഇട്ടെടുക്കാം. ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. പാൽ നേരത്തെ തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളുടെ ഡേറ്റ്സിലും ഫ്രൂട്ട്സിലൊക്കെ നന്നായിട്ട് മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ പപ്പായ ഡേറ്റ്സ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ചിയ സീഡ്സും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ വെറൈറ്റി സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു.